ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് വിമലഹൃദയ തിരുനാൾ ദിവസം, പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തെ നമ്മൾ ധ്യാനിക്കുന്ന ദിവസം, നമുക്ക് ആ വാക്ക് ഒന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കും. തിരുഹൃദയം എന്നാണ് കർത്താവിൻ്റെ ഹൃദയത്തെ വിളിക്കുന്നത്, പരിശുദ്ധ പരമ തിരുഹൃദയമായ ദൈവത്തിൻ്റെ ഹൃദയത്തെക്കുറിച്ച്. എന്നാൽ പരിശുദ്ധ അമ്മ ഒരു മനുഷ്യ സ്ത്രീയാണ്. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ ഹൃദയത്തോട് താരതമ്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. എങ്കിലും പരിശുദ്ധ അമ്മയുടെ ഹൃദയം മറ്റെല്ലാ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ പാപത്തിൻ്റെ ലെവലേശ സ്പർശനമേൽക്കാത്ത ഹൃദയമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഉത്ഭവ പാപത്തിൽ നിന്നും പോലും ദൈവം മോചിപ്പിച്ച് ഈ ഭൂമിയിൽ സൃഷ്ടിച്ച പ്രത്യേക അനുഗ്രഹം പ്രാപിച്ച ഹൃദയം. ഈ ഹൃദയത്തിൻ്റെ പേരിൽ നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കാറുണ്ട്. ഉദാഹരണത്തിന് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് കുത്തി ഇറങ്ങിയ 7 വ്യാകുല വാളുകളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കാറുണ്ട്. റോസാമിസ്റ്റിക്ക മാതാവുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ ഹൃദയഭാഗത്തിരിക്കുന്ന 3 റോസാ പുഷ്പങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മൾ സുവിശേഷത്തിലും ഒരുപാടിടങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ ഹൃദയവുമായി ബന്ധപ്പെടുത്തി ധ്യാനിക്കാവുന്ന നിരവധി സന്ദർഭങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ വ്യക്തമായിട്ടും ഹൃദയം എന്ന് പറയുന്ന 3 ഇടങ്ങൾ നമുക്ക് ഈ ചിന്തയ്ക്ക് വേണ്ടി എടുക്കാനായിട്ട് ലൂക്കായുടെ സുവിശേഷം 2 നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. ഈ ലൂക്കായുടെ സുവിശേഷം 2 19-ാം വാക്യം, 2 35-ാം വാക്യം, 2 51-ാം വാക്യം, ഈ 3 വാക്യങ്ങളിൽ ഹൃദയത്തെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. നമ്മൾ 19-ാം വാക്യത്തിലേക്ക് എത്തുമ്പോൾ കാണുന്ന സംഭവം ഇതാണ്. ഈശോനാഥന് പരിശുദ്ധാമ ജന്മം നൽകിയതിന് ശേഷം ഈശോനാഥനെ ആരാധിക്കാൻ വേണ്ടി മാലാഖമാരുടെ ദിവ്യ ദർശനം കിട്ടിയ ഇടയന്മാർ അവിടേക്ക് വരുന്നു. ആരാധന നടത്തിയതിനു ശേഷം ആട്ടിടയന്മാർ അവിടെയുള്ളവരോടായി അവർക്ക് ലഭിച്ച ദിവ്യ ദർശനത്തെക്കുറിച്ചും അത്ഭുത അനുഭവത്തെക്കുറിച്ചും വിവരിച്ചു കഴിയുമ്പോൾ അവിടെയുള്ളവരെല്ലാം അത്ഭുതത്തോടു കൂടി നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞതിനെ പറ്റി അത്ഭുതപ്പെട്ടു എന്ന് പറഞ്ഞ് അവസാനിക്കുക. എന്നിട്ട് 19-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, മറിയമാകട്ടെ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. മറിയമാകട്ടെ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. അപ്പം അത് പരിശുദ്ധ അമ്മ അനുഭവങ്ങളിലൂടെ മറ്റു വ്യക്തികൾ പറഞ്ഞു കേട്ട് അല്ലെങ്കിൽ കൺമുമ്പിലുണ്ടായിരിക്കുന്ന ഈ ഇടയന്മാരുടെ ഇടപെടലിലൂടെയുള്ള അനുഭവത്തിലൂടെ കിട്ടിയ ക്രിസ്തുവിനെ ധ്യാനിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. വളരെ ആത്മീയതയുടെ ഒരു ആദ്യ പടി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശു അനുഭവത്തിൻ്റെ ഒരു ആദ്യ പടി അനുഭവങ്ങളിലൂടെ മറ്റ് പലരും പറഞ്ഞു തന്ന കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ കാറ്റീസം ക്ലാസ്സിലൂടെ എന്നൊക്കെ പറയുന്ന പോലെ പരിശുദ്ധ അമ്മ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അവിടെ 2 കാണുന്നത് ഇങ്ങനെയാണ്, ലൂക്കായുടെ സുവിശേഷം 2 35-ാം വാക്യം. 35-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ടും ഷിമിയോൻ യേശുവിനെ കൈകളിൽ എടുത്തതിന് ശേഷം പറയുന്ന വാക്യങ്ങളിൽ പ്രവചനമാണ്. അവൻ ഇസ്രായേൽ അനേകരുടെ വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചു തുടങ്ങിയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന വാക്യങ്ങളിൽ ഇപ്രകാരം പറയും, നിന്റെ തന്നെ ആത്മാവിലൂടെ ഒരു വാൾ തുളച്ചു കയറും. നമ്മുടെ പുതിയ ബൈബിളിലെ തർജ്ജമയാണിത്. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും എന്ന് പറഞ്ഞു വയ്ക്കുക. അതായത് വചനമാകുന്ന വാൾ, ഇത് ഈ പറയുന്ന ഷിമിയോൻ എന്ന് പറയപ്പെടുന്ന മഹാത്മാവിനെ കുറിച്ച് നമ്മൾ പലതവണ ചിന്തിച്ചിട്ടുണ്ട്. ഷിമിയോൻ നീതിമാനും ഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചവനുമായിരുന്നു എന്നാണ് ഷിമിയോനെ കുറിച്ച് നമ്മൾ വേദഗ്രന്ഥത്തിൽ വായിക്കുന്ന ഭാഗം എന്ന് പറയപ്പെടുന്നത്. അപ്പം ഈ ഷിമിയോനാണ് കുഞ്ഞിനെ കൈകളിലെടുത്തുകൊണ്ട് പറയുന്ന വാക്യത്തിൽ വചനം പറയുന്ന വചനത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് പറയുന്ന നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കിടക്കും. അപ്പം ആ ഹൃദയം തുളച്ചു പോകുന്ന സഹനത്തിൻ്റെ വാളുകൾ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് നമ്മുടെ മനസ്സിനെങ്കിൽ പോലും. വചനമാകുന്ന വാളിനെ കുറിച്ച് നമ്മൾ പലയിടങ്ങളിലും വായിക്കുന്നുണ്ട്. അപ്പം വചനമാകുന്ന വാൾ നിൻ്റെ ഹൃദയത്തിലൂടെ തുളച്ചു കയറും. എൻ്റെ ആ ഹൃദയത്തിൻ്റെ സന്ധിബന്ധങ്ങളെയൊക്കെ തുളച്ച് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന വാൾ അത് നിന്നെ മറ്റൊരു വ്യക്തിയാക്കി തീർക്കും. വചനത്തിലൂടെയുള്ള പരിശുദ്ധ അമ്മയുടെ ക്രിസ്തു അനുഭവത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ കാണുന്നത് ലൂക്കായുടെ സുവിശേഷം 2:51-ാം വാക്യത്തിലാണ്. അതായത് 12-ാം വാക്യത്തിൽ കാണാതെ പോയ ഈശോയെ ഉത്കണ്ഠയോടുകൂടി അന്വേഷിക്കണമെന്നും
കിട്ടിക്കഴിയുമ്പോൾ ഈശോനാഥൻ അവരോട് തിരിച്ചു ചോദിക്കുന്ന ചോദ്യമുണ്ട്. 49-ാമത്തെ വാക്യം, നിങ്ങൾ എന്നെ അന്വേഷിച്ചത് എന്തിന്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നില്ലേ? അപ്പോൾ അത് ഈശോയുടെ തന്നെ ചോദ്യമാണ്, ഈശോയുടെ തന്നെ ചോദ്യമാണ്. ദേവാലയത്തിലാണ് ഇത് സംഭവിക്കുന്നത്, ഈശോയുടെ തന്നെ ചോദ്യമാണ്. രണ്ട് സംഭവങ്ങളും ദേവാലയത്തിലാണ്. ഇപ്പോൾ ആദ്യത്തേത് ഒരു വ്യക്തിപരമായ അനുഭവം പലരിൽ നിന്നും പറഞ്ഞു കേൾക്കുന്നു. രണ്ടാമത്തേത് വചനപ്രഘോഷണത്തിലൂടെ, ഒരു പ്രവചനത്തിലൂടെ, വചനമാകുന്ന വാളിലൂടെ ഹൃദയത്തിലേക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. മൂന്നാമത്തേത് ക്രിസ്തുവിൽ നിന്ന് തന്നെ ഉള്ള സംഭാഷണത്തിലൂടെ, ഞാനെൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ വ്യാപൃതനായിരിക്കുന്നു, ദേവാലയത്തിലായിരിക്കുന്ന ഈശ്വനാഥൻ പരിശുദ്ധമായിട്ട് സംസാരിക്കുന്നു. അത് കഴിയുമ്പോഴാണ് പറയുന്നത് അവൻ്റെ അമ്മയാകട്ടെ ഇക്കാര്യങ്ങളെല്ലാം തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊണ്ടിരുന്നു. മറ്റേ ഗാഢമായി ചിന്തിച്ചു എന്നുകൂടിയുണ്ട് ഈ 35-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം, അവിടെ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിലേക്ക് ആ വാള് തുളച്ച് കയറി എന്ന് പറയപ്പെടുന്ന വാക്യം 19-ാമത്തെ വാക്യത്തിലാണെങ്കിൽ ഗാഢമായി ചിന്തിച്ചു എന്ന് പറയുന്നുണ്ട്, ഇവിടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മൂന്ന് തരം ദൈവ അനുഭവമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. പരിശുദ്ധ അമ്മയുടെ മൂന്ന് തരം ദൈവാനുഭവം, ക്രിസ്തു അനുഭവം. ഇത് ഒരു പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ മാതൃകയായിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് പല കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഒരുപാട് പുണ്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിലും ഈ മൂന്ന് കാര്യങ്ങൾ, ഈ മൂന്ന് ഹൃദയവുമായി ബന്ധപ്പെട്ട് ഇടപെടലുകളെ പ്രാർത്ഥനാ അനുഭവമായിട്ട് നമുക്ക് എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ മൂന്ന് വഴികളിലൂടെ നമ്മൾ കർത്താവിനെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കണം, നിരന്തരം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കണം. ഒന്ന്, നമ്മുടെ നിരന്തരമുള്ള മനുഷ്യനുമായിട്ടുള്ള ഇടപെടലുകളിലൊക്കെ എന്താ കർത്താവിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതെന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കണം, ആഗ്രഹിച്ചുകൊണ്ടിരിക്കണം, അത് അറിയാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം. രണ്ട്, വചനത്തിലൂടെ കർത്താവിനോട് എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം. മൂന്ന്, ദിവ്യകാരുണ്യത്തിലൂടെ കൃഷ്ണനാഥൻ നേരിട്ട് എന്നോട് സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം. എന്നാൽ ചില വേദവ്യാഖ്യാതകൾ പറയുന്ന ഇങ്ങനെയാണ്, ലൂക്ക 2:19 നടക്കുന്ന സംഭവം കഴിഞ്ഞ് 12 വർഷം കഴിഞ്ഞിട്ടാണ് ലൂക്ക 2:51 നടക്കുന്നത്. ഈ രണ്ടിടത്തും മറിയത്തെക്കുറിച്ച് ലൂക്ക എഴുതുന്നത് ഒരേ വാക്യമാണ്. അതായത് വളരെ സ്റ്റഡിയായി കൊണ്ടുപോകാൻ സാധിക്കുന്നൊരു ആത്മീയത മാതാവിനുണ്ടായിരുന്നു, വ്യത്യാസമില്ലാത്തൊരു ആത്മീയത മാതാവിനുണ്ടായിരുന്നു. അതിൻ്റെ അതിനൊരു കാലങ്ങൾ കഴിയുമ്പോൾ മങ്ങിപ്പോകുന്ന ഒരു ആത്മീയതയല്ല പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് എന്നുകൂടി വ്യക്തമാക്കി തരുന്നുണ്ട് ഈ സുവിശേഷ ഭാഗം. ഭാവ്യമല ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥനാ അനുഭവ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ മാതൃകയായിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയെ ധ്യാനിക്കാം.